சகோதரி சகோதரர்கள் எல்லோருக்கும் இயேசு கிறிஸ்துவின் நாமத்தில் இந்த சிநேகத்தை வர்ணிக்கிறோம். ஒரு பிராவசியம் கூட சுவிசேஷ வாழ்க்கை எழுதிட்டிருக்குவார் கர்த்தாவிற்கு அவசரம் நல்கி சாஹரியம் ஒருக்கி தந்த பிரியப்பட்டோட நன்றி பிராரப்பாடி தான் அறிவிக்கட்டு. രാത്രി ഒക്കെ ജോലി തിരിച്ച് വന്നവരോട് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഉറങ്ങിയിട്ട് നിന്ന് ജോലിക്ക് പോകേണ്ടവരോടുണ്ടെന്ന് എനിക്കറിയാം. പശ്ചാത്തലത്തിൽ ദീർഘമായൊരു സമയം എടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എനിക്കിപ്പോൾ ഞാനിങ്ങോട്ട് വരത്തില്ലല്ലോ. വന്ന സ്ഥിതിക്ക് അല്പസമയം നമുക്കൊന്ന് ചിലവിട്ട് പോകുന്ന നന്നായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ണൊക്കെ തുറന്നൊന്ന് ശാന്തമായിട്ട് ഇരുന്നാൽ മതി, കുഴപ്പമില്ല. ഉറക്കം വരുന്ന കുഴപ്പമില്ല, കണ്ണൊക്കെ തുറന്നിരുന്നാൽ മതി, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ സ്തോത്രമൊന്നും പറഞ്ഞാലും ദോഷമൊന്നും വരത്തില്ല. ഞാൻ പറയിപ്പിക്കാറില്ല, മനസ്സോടെ പറഞ്ഞാൽ മതി. അത് പ്രതീക്ഷിക്കേണ്ട. എനിക്ക് പഴയതിനായ കൊച്ചു വെച്ചിട്ടൊരു പഴയ പാട്ടിൽ വലിയ താല്പര്യമുണ്ട്. ഇന്ന് അതിനൊന്നും വലിയ സാധനങ്ങൾ നമ്മുടെ ഇടയിൽ ഇല്ലെന്ന് എനിക്കറിയാം. നമുക്കെല്ലാം ഈ പുതിയ 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 പാട്ടുകളാണ്, അതെല്ലാം ഉരുള കൊണ്ട് കഴിയുമ്പോൾ അതിൻ്റെ കാറ്റ് പോകാം. എന്നാൽ പഴയ പാട്ടുകളൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ കാറ്റ് പോകത്തില്ല. പക്ഷെ നമുക്കിവിടെ അറിയത്തില്ല, നമുക്കത് പാടാനൊട്ട് നേരമില്ല. അങ്ങനെയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതിനകത്ത് പലപ്പോഴും ഇതൊന്നും ഉപയോഗിക്കാൻ ഒക്കെയില്ല, അങ്ങനൊരു ദോഷമുണ്ട്. നല്ല കാര്യം ഉപയോഗിക്കാൻ ഒക്കെ കൊണ്ട് ഉപയോഗിച്ചാൽ എന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം പോകത്തില്ല. പാട്ടിൻ്റെ അർത്ഥത്തിലാണല്ലോ വിലയിരിക്കുന്നത്. ഞാൻ പാട്ടുകാരനല്ല, എനിക്ക് പാടാൻ ഒക്കത്തുമില്ല. ഇപ്പോഴാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ചെറുപ്പമായതുകൊണ്ട് ശബ്ദമല്ലാതെ തരും. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ട് അങ്ങനെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചേർന്നാൽ അറിയാവുന്നവർ പാടിയാൽ മാത്രം മതി, അല്ലാത്തവർ ചുമ്മാ ശാന്തമായിട്ട് ഇരുന്നാൽ മതി. അരക്കാശിനു മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ അരക്കാശിനു മുതലില്ലാതെ ഇടയിലും
സൈക്കോളജിക്കലായിട്ടുള്ള ഇടയിലൊക്കെ നടക്കുന്ന ഉണർവുകളും കൈപൊക്കിലൊക്കെ അല്ലേ ഇന്നുള്ളത്. ആ കാലഘട്ടങ്ങളിലെ ദൈവദാസന്മാരുടെ പ്രസംഗവും ഉപസ്ഥിതരായ ബി എം ഫിലിപ്പ്, എബ്രഹാം അങ്ങനെയുള്ള ആ കാലങ്ങളിലെ ദൈവദാസന്മാരുടെ പ്രസംഗവും എന്തെല്ലാം പ്രസംഗിച്ചാലും അതിന്റെ ഒടുവിൽ യേശുവിന്റെ കഷ്ടാനുഭവം വരച്ചു കാണിക്കാതെ അങ്ങനെ യേശുവിനെ കണ്ടെത്തുന്നത് അവർക്ക് വേണ്ടി കാലൂരിൽ മരിച്ച ആ സ്നേഹത്തെ കണ്ടുമുട്ടിയവന് തിരിഞ്ഞു പോകാനൊക്കെയില്ല. വർഷം 61 കഴിഞ്ഞാലും ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ഞങ്ങളുടെ പാട്ടുകളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മറ്റെല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം. ദിവസം എപ്പോഴെങ്കിലും അല്പസമയം ശാന്തമായി ഞാൻ കുത്തിയിരുന്നു ഇങ്ങനെ ആ യേശുവിന്റെ കഷ്ടാനുഭവം ധ്യാനിക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല. കാരണം എനിക്ക് പകരമായി അവന്റെ മുതുവ് ഉഴവ് ചാരു പോലെ കയറി, എനിക്ക് പകരമായി അവൻ തുപ്പകേറ്റു, എനിക്ക് ഭാരമായ നുൾക്കിനിടം ധരിച്ചു. 66 പോകുന്ന വഴിക്ക് ഞാൻ ഇറങ്ങിയായിരുന്നു. 66 എല്ലാരും ഓർദാൻ നദിയിലെ തീരത്തി എന്ന വെള്ളം വാങ്ങിച്ചോണ്ട് പോകും, എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓർദാൻ നദിയുടെ തീരത്ത് യേശു സ്നാനപ്പെട്ട മണ്ഡപത്തിനോട് കൈപൊക്കി ബാവിട്ട് കറിഞ്ഞ സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അരുമനാഥന് പുറകെ ഇറങ്ങിയതുകൊണ്ടാണ് ഇത് ഞാനിവിടെ നിൽക്കുന്നു. ആ പരുപദേശി ആയതുകൊണ്ടോ വലിയ പിന്നെ സി എസ് എല്ലെ ഉപദേശം ഉണ്ടല്ല പിന്നെയോ എന്റെ അരുമനാഥന്റെ പുറകെ പോയി. ഗൈഡ് പാട്ടിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ മുള്ള് എല്ലാം കൂടെ കിടക്കുന്ന സ്ഥലം കണ്ട് ഞാൻ ചോദിച്ചു, അല്പം മുള്ളിങ് വാങ്ങിച്ചു തരാമോ, എത്ര ഡോളർ വേണം തരാമെന്ന് പറഞ്ഞു. മെഴുകിൽ കത്തിക്കാനല്ല പിന്നെയോ ആ 2.5 ഇഞ്ച് നീളമുള്ള മുള്ള് എന്റെ അരുമനാഥന്റെ തലയിൽ ഇറങ്ങിയല്ലോ, അത് ഓർക്കാൻ വേണ്ടിയാ. സ്വന്തം തൊഴിൽമേൽ തല ചായച്ചുകൊണ്ട് പ്രാണോട്ടുള്ള യേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നീ ആ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ നിന്നെ തന്നെ സമർപ്പിക്കുക. ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ആ സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് എല്ലാം ഉണ്ട്. അവന്റെ പുറകെ പോകാൻ ഇടയായിത്തീരു പോലെ എല്ലാം അതിന്റെ പുറകെ നീ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലോകത്തിന്റെ സ്ഥാനങ്ങളോ വാനങ്ങളെക്കാൾ ക്രിസ്തുവിൽ നിന്ന് വലിയതരം എടുക്കുമെങ്കിൽ അതാണ് പ്രിയപ്പെട്ട നമുക്ക് അഭിമാനവും മാനമായിരിക്കുന്ന പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. 61 വർഷമായി യേശുവിനെ കണ്ടുമുട്ടിയത്. 1958 വേർപാടിന്റെ സത്യം സ്വീകരിച്ച് പുറത്തിറങ്ങാൻ ഇടയായി തീർന്നത്. സ്നാനപ്പെട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 1st നവംബർ 1st 58 ഞാൻ വന്നത് വെളപ്പച്ചന് യോഗത്തിന് പോയിരിക്കുകയായിരുന്നു. സി എസ് എല്ലെ ഉദ്ദേശിയല്ലേ ലോഹാമേജ് വന്ന് എന്നെ തട്ടി എഴുന്നേപ്പിച്ചടാ, എന്തൊക്കെ ഉപേക്ഷിക്കാമോ, അല്ലെ അറിയിക്കോളം പറഞ്ഞു വിടുന്ന 4 വെളുപ്പിന് പടി ചവിട്ടി ഞാൻ ഇറങ്ങി. ഒരു ഭാരം എനിക്കില്ല. കാരണം എന്താണെന്ന് ഞാൻ പറയാം. നിന്നെ അപ്പുരാമൻ നിന്നെ ഉപേക്ഷിച്ചാലും യഹോവാ നിന്നെ ചേർത്ത് വാക്കത്തില്ല. ഒരു വീടിന്റെ വാതിൽ ഇടഞ്ഞാൽ 1000 വീടിന്റെ വാതിൽ തുറക്കുന്നവനാണ് ദൈവം. ഒരു പിതാവ് കൈവിട്ടാൽ 1000 പിതാക്കന്മാരെ നീ ഒരുക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തിന്റെ പുറകെ പോകുന്നുള്ള വിശ്വാസം എന്റെ അകത്തുണ്ടായിരുന്നു. അതിനുശേഷം അപ്പത്തിന് എഴുത്തയച്ചാൽ നിനക്ക് അപ്പനില്ല, സഹോദരന്മാരില്ല, സഹോദരന്മാരുടെ വീടൊന്നും പറഞ്ഞ് വരരുത്. അമ്മയുടെ കാര്യം എഴുതാൻ എനിക്ക് 40 ദിവസമുള്ള അമ്മ മരിച്ചു പോയതാണ്, അതുകൊണ്ട് അമ്മയുടെ കാര്യം എഴുതിയില്ല. എന്നാൽ അപ്പോഴും എനിക്ക് യാതൊരു ഭാരം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും കൈവിട്ടാലും കൈവിടാത്തവനായൊരു ദൈവമാണ്. എല്ലാവരും കണ്ടിട്ടും കാണാത്തവരെ പോലെ മുഖം മറച്ചു പോകുന്നവരാണ്. എന്നാൽ മുഖമറയ്ക്കാത്ത ഒരൊറ്റ വ്യക്തിയുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. ആ യേശുവിനെ പിൻപറ്റുവാൻ ഇടയായി തീരുമെങ്കിൽ ദൈവത്തിലെ നീ ഒന്നുകൊണ്ടും ഭയപ്പെടുന്ന കാര്യമില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ ചിന്തിച്ചു വന്നപ്പോൾ എനിക്ക് വളരെ ഫലിതമായിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. 26 വരെ ശിശുകൂടി എല്ലാം കഴിഞ്ഞിട്ട് ഗതസമനാത്തോട്ടത്തിലേക്ക് താൻ പോകുന്ന സാഹചര്യത്തിൽ ഒരുത്തൻ പോയി വിറ്റ് കാശ് വാങ്ങിക്കാൻ, 3.5 കൊല്ലം കൂടെ ഒരുത്തൻ വിറ്റ് കാശ് വാങ്ങിക്കാൻ പോയി. 8 പേര് വന്നപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ ഇവിടെ അവരവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. എന്നാൽ അവരും ചോദിക്കേണ്ട ഗുരു ഞാൻ കൂടെ വരട്ടെ, അവൻ ചോദിച്ചില്ല, അവരവിടെ ഇരുന്നു. പിന്നെ 3 മാന്യന്മാരെ കൊണ്ടാണ് അവിടെ പോയത്. ഗതസമനായില്ലേ, ക്ഷമിക്കണം ഞാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗമൊക്കെ. 3 മാന്യന്മാർ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നവരാണ്. 10 ദിവസം ആക്കുമ്പോൾ 3 മാന്യന്മാർ
അവരോട് ഉടനെ പ്രാർത്ഥിയില്ല, ഞാൻ അങ്ങോട്ട് പോട്ടെ, ഒരു അമ്പാട് ദൂരെ പോയി, കല്ലേറ് ദൂരെ പോയി, ദണ്ടുംപോട് വീണു, കഴിയുമെങ്കിൽ പാനപാത്രം ഇങ്ങനെ നീക്കണമെന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി രക്തം വിയർപ്പിലോട് വീഴുമ്പോഴും ഇവരുറങ്ങുക. ഒന്ന് ഓർത്തു നോക്കി, മൂന്നാം പ്രാവശ്യം എന്ന് പറഞ്ഞ് ഉറങ്ങി ആശ്വസിക്കൊള്ളുക എന്ന് പറഞ്ഞ് പോകുന്ന ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ, മൂന്നര വർഷം കൂടെ കൊണ്ട് നടന്ന ഒരൊറ്റ എണ്ണം പോലും തന്നോട് ആശ്വാസമല്ലാതിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം തന്നെ ദൂതനെ അയച്ച് യേശുവിനെ ശക്തിപ്പെടുത്തി. ദൈവത്തെ ആരും നിന്നെ ആശ്വസിപ്പിക്കാനില്ലെങ്കിലും നീ തകർന്നതിന് മുറിക്കുള്ളിൽ കിടക്കുമ്പോഴും ആശ്വസിപ്പിക്കുന്നവനായ ഒരു കർത്താവുണ്ട്. അവന്റെ ആശ്വാസമാണ് നമുക്ക് വേണ്ടത്, വേറെ ഒന്നും നമുക്ക് വേണ്ട. ഡോണ്ട് എക്സ്പെക്ട് മോർ ദാൻ ദാറ്റ്. അത് കൂടുതൽ ഒന്നും നീ പ്രതീക്ഷിക്കരുത്. എത്ര ആത്മാർത്ഥ സുഹൃത്ത് നീ കരുതിക്കൊണ്ട് ഒന്നിച്ചിറങ്ങിയ വ്യക്തിയായാലും വേദനയുടെ സ്ഥാനത്ത് നീ വേദന ആശ്വസിപ്പിക്കാൻ അവനെ കാണുകയില്ല, വിമർശിക്കാനേ കാണുകയുള്ളൂ. എന്നാൽ അപ്പോഴും ഓർത്തുകൊള്ളണം, മുതൽ മുടക്കിയത് അവനല്ല, സ്വർഗം ആ മുതൽ മുടക്കിയത്. അവന് മാത്രമേ നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളൂ എന്നുള്ള കാര്യം ദൈവമക്കൾ ഓർത്തുകൊള്ളണം. എത്രയായാലും അത്രമാത്രമുള്ള നിനക്ക് അവനൊന്നുമില്ല. കർത്താവിന്റെ കൃപയാണ് ഇത്രയും ദൈവം നിർത്തി ഞാൻ ദീർഘിപ്പിക്കാതെ ഞാൻ പോകാൻ 2 മണിവരെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പോവുകയും വേണം. അത് മാത്രമല്ല, എനിക്ക് അത്രയൊന്നും പ്രശ്നങ്ങൾ അറിയിപ്പെടില്ല, അത്രയും സമയം എടുക്കാറുമില്ല. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ വരും. എന്നാൽ ഇപ്പോൾ എന്താ വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അല്പകാര്യം പറഞ്ഞു ചെന്നിരുന്നോളൂ. കുഴപ്പമൊന്നുമില്ല, ആരും ഞാൻ വിഷമിപ്പിക്കുന്നില്ല, നിങ്ങൾ ഭാരപ്പെടില്ല. കാര്യങ്ങൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ബന്ധപ്പെടുകയും ചെയ്യണം. ഈ 49-50 വർഷമാണ് സൂക്ഷ്മയിലേക്ക് ഇറങ്ങി 50 വർഷമായത്. ഞാൻ നിൽക്കുന്ന 2 വാഗ്ദത്തത്തിലാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 30 വർഷം അമേരിക്കയിലായിരിക്കുമ്പോൾ ദേവദാസൻ പറഞ്ഞു 4000 വാഗ്ദത്തങ്ങൾ ഈ വേദപുസ്തകത്തിലുണ്ടെന്ന്. 4000 ഒന്നെങ്കിലും വിശ്വസിക്കുന്ന ഒരു ഇരിപ്പുണ്ടോ കൈപൊക്കല്ലേ? ഒന്നെങ്കിലും വിശ്വസിക്കുന്ന ഇരിപ്പുണ്ടോ? ആ സീരിയസിൽ ഡൗട്ടാണ്. ഞാൻ 2 വാഗ്ദത്തം കൊണ്ടാണ് നിൽക്കുന്നത്. എനിക്കത് മതി, അതൊക്കെ ഉള്ളത് എനിക്ക് വേണ്ട. രാജാക്കന്മാരുടെ മനസ്സ് നിർത്തോട് കണക്ക് എൻ്റെ മുമ്പിലിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു. സദൃശവാക്യം 21:1. നിങ്ങളുടെ മനസ്സ് എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ മനസ്സ് കർത്താവിൻ്റെ കരത്തിലാണ്. ഇവിടുത്തെ ക്യൂവിൻ്റെ മനസ്സ് കർത്താവിൻ്റെ കരത്തിലാണ്. നിങ്ങളുടെ ബോസിൻ്റെ മനസ്സ് കർത്താവിൻ്റെ കരത്തിലാണ്. അത് തിരിക്കാനും മറിക്കുവാനും കഴിവുള്ളവനായ ഒരു ദൈവമാണ് ദൈവം. അവൻ തിരിച്ചെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. ഞാനിതെല്ലാം പുസ്തകത്തിൽ തെളിയിക്കാം, മുഴുവൻ ഞാൻ പുസ്തകത്തിൽ തെളിയിക്കാം. അതിന് പുസ്തകത്തിൽ ഒന്ന് കണ്ടാൽ ഞാൻ അതുപോലെ വിശ്വസിക്കും, പിന്നെ ഞാൻ സംശയിക്കത്തില്ല. മറ്റുള്ളവരെ കാണുന്നതിനേക്കാൾ എനിക്ക് പുസ്തകത്തിൽ നിന്ന് കാണണം, എന്തെങ്കിലും അതുപോലെ നടന്നിട്ട് ഞാൻ വിശ്വസിക്കും. നെബുക്കദ്നേസറിന്റെ ദാസനെ ദൈവം വിളിച്ചിട്ട് അവനെ കൊണ്ട് യെരൂശലേം ദേവാലയത്തെ നശിപ്പിക്കുവാനും ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുവാനും ദൈവം തന്നെ ഉപയോഗിച്ചു എങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് ഒരു പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്, കോരശ് എന്റെ ഇടയൻ അവന്റെ ഹിതമൊക്കെ നിവർത്തിക്കും, അവൻ ആലയം പണിയുമെന്നാണ്. പ്രൈസലോ, നിങ്ങൾ ഓർത്തുകൊള്ളണം. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ നടക്കുമ്പോഴും സ്വർഗം ചിലത് എഴുതി വെച്ചിട്ടുണ്ട്, അത് നിവർത്തിക്കാൻ വിശ്വാസനാണ്. ബാബിലോണി സാമ്രാജ്യം പോയി, വേദ്യ പേർസ്യ സാമ്രാജ്യം വന്ന് കോരശ് രാജാവായി. കോരശിന്റെ മനസ്സ് സ്വർഗം ഉണർത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ സകലരുടെയും മനസ്സ് ഉണർത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാനും നീ സേവിക്കുന്നതെന്ന് ആദ്യമായിട്ട് അങ്ങ് വിശ്വസിക്ക. അങ്ങ് വിശ്വസിക്ക്. എല്ലാവരുടെ മനസ്സടഞ്ഞിരുന്നുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, സ്വർഗം ഉണർത്താതെ നടക്കത്തില്ല. സ്വർഗം ഉണർത്തിയാൽ തടസ്സപ്പെടുത്താൻ ഒക്കത്തുമില്ല. ഞാൻ ദൈവവചനം അതുപോലെ വിശ്വസിക്കുന്നവനാണ്. ഞാൻ കൂട്ടിച്ചേർക്കത്തില്ല, അതുപോലെ വിശ്വസിക്കുന്നവനാണ്. അവിടെ സംഭവിച്ചെങ്കിൽ ഇന്ന് സംഭവിക്കും, അന്ന് നടന്നെങ്കിൽ ഇന്നും നടക്കും. കഴിഞ്ഞ വർഷം ഞാൻ കുവൈറ്റിലൊന്ന് പോയായിരുന്നു. ഞങ്ങളുടെ എക്സ്റ്റൻസ് എഡ്യൂക്കേഷൻ ഗ്രാജുവേഷന് വേണ്ടിയാണ് പോയത്. ഞാൻ ബഹ്റൈനിലും പോയായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു ഗ്രാജുവേഷൻ. ഞാൻ പോയായിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു പക്ഷെ നിന്റെ ബോസ് നിന്നെ പിരിച്ചുവിട്ടിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ദൈവത്തെ വിശ്വസിക്കാമെങ്കിൽ ആ ബോസ് നിന്നെ തിരിച്ചു വിളിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, രാജാവിന്റെ മുദ്രമോദരം കൊണ്ട് മുദ്രയിട്ട തീർപ്പാണ് ശൂസനിൽ പരസ്യം ചെയ്തത്.
യഹൂദനെ കൊന്നുമുടിക്കുവാൻ. അങ്ങനെയെങ്കിൽ ആ രാജാവിന് ഉറക്കം കൊടുക്കാതെ ഇരുത്തിയിട്ട് വീണ്ടും അവനോട് പ്രവർത്തിച്ച ദൈവമാണ് ദൈവമെങ്കിൽ അത് ഈ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നീ വിശ്വസിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞു. പ്രവചിച്ചതല്ല ഞാൻ, വചനമാ പറഞ്ഞത്. വചനം ഏറ്റെടുക്കുന്നവനാ വിടുതല്, വചനം ഏറ്റെടുക്കുന്നവൻ അനുഗ്രഹമുള്ളത്. വചനത്തെ മറികടക്കുന്നവനല്ലാതെ ഏറ്റെടുക്കണം. ഏത് സാഹചര്യത്തിൽ വന്നിരുന്നാലും വചനം ഏറ്റെടുക്കുമെങ്കിൽ അതിനകത്താ വിടുതൽ ഉണ്ടാകുന്നത്. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. വീട്ടിൽ വന്ന് മനോജി ചോദിച്ചു, പാസ്റ്റർ അച്ഛൻ എന്തോ പറഞ്ഞെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കറിയത്തില്ല, അതുപോലെ ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ട് കരയുന്നതെങ്കിൽ എനിക്ക് ആരെന്നറിയില്ലല്ലോ. പിറ്റേ തിങ്കളാഴ്ച ആ വ്യക്തി അതേ ബോസ് തിരിച്ചു വിളിച്ചു. രാജാക്കന്മാരെ മനസ്സാറുകയില്ല ദൈവത്തിന്. കണ്ട് നമ്മുടെ എല്ലാവരുടെയും അധ്വാനത്തിന്റെ മാനദണ്ഡം രണ്ട് കാര്യമാ, ഒരു കഴിക്കണം, ഒരു ധരിക്കണം, പിന്നെ വീടൊക്കെ വേണം. അതല്ല കാര്യം, കുഴപ്പമില്ല. പ്രധാനമായിട്ട് യേശു തമ്പുരാൻ അത് പത്താടിച്ചോടാണ് അദ്ദേഹം രണ്ട് കാര്യത്തെ പറയുന്നുണ്ടോ. എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്ന് ജീവനായിക്കൊണ്ടും, എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിലായിക്കൊണ്ടിരുന്നു. എനിക്ക് ലളിതമായി പോവാൻ സന്തോഷം കേട്ടോ. വലിയ ഡീപ്പൊന്നും പറയാൻ നമുക്കറിയത്തില്ല. ഞാനത് പോലെ വിശ്വസിക്കുന്നില്ല. ആകാശത്തിലെ പഴവളെ നോക്കി എന്ത് ചെയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ഇങ്ങനെ ചവയ്ക്കുന്നെങ്കിൽ അല്പവിശ്വാസിയെ എത്രയധികം. ഇതിൽ കൂടെ സിമ്പിൾ വല്ലതും വേണം. യേശുമാരെ ഉപയോഗിച്ച് അത്ര ലളിതമാണെന്നറിയാം. എന്നിട്ട് പറഞ്ഞു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇവ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നു. നീ മറ്റുള്ളവരെ പോലെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. എന്റെ വിശ്വാസം പറഞ്ഞാൽ What you need, he knows. When you need, he knows how much you need. നിനക്ക് എന്താ വേണ്ടത്, എത്ര വേണ്ടത്, എപ്പോഴാ വേണ്ടതെന്ന് അറിയാവുന്ന ആളാണ് നമ്മുടെ ദൈവം. അവനാണ് നമ്മുടെ പിതാവെങ്കിൽ ദൈവത്തിലെ നീ ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. ഭാരപ്പെട്ടാലും ഫലമില്ല. അവൻ അറിയുന്നവനാണെങ്കിൽ തക്ക സമയം നൽകാതെ വിശ്വസനാണ് അവൻ നൽകിയിരിക്കും. എന്നിട്ട് അവൻ പറഞ്ഞു, Seek ye first the kingdom of God and his righteousness, the rest of the things added. ഒന്നാമതന്നെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊരു ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകുമെന്ന്. ഇന്ന് പെന്തക്കോസ്തുകാർ വരെ അന്വേഷിക്കുന്ന രണ്ടാമത്തേതാ, ഒന്നാമത്തേത് ഒത്തെങ്കിൽ സ്വാത്രം ഉണർവ് പോകുന്ന എനിക്കറിയാം. കുഴപ്പമില്ല, ഒന്ന് പൊക്കോട്ട് ഒരു ശല്യമൊന്നുമില്ല. നമ്മുടെ ചിന്ത പലരും ജോലി ചെയ്യേണ്ട. പാസ്റ്റർ എന്നാ പറയുന്നത്, എനിക്കല്ല യോഗത്തിന് വരാൻ നിൽക്കൂ, എനിക്ക് ജോലി ചെയ്യണ്ട, എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് ആരോഗ്യമില്ല, പിള്ളേരെ വളർത്തണ്ട്, വീട്ടിൽ പാഠം കൊടുക്കണ്ടേ, ഇതൊക്കെയാണ് നമ്മുടെ പറച്ചില്ല. എന്നാൽ ദൈവത്തിൽ അത് രണ്ടാമത്തേതാണ്. നീ ഇത് കളഞ്ഞ് വെച്ച് എത്ര ജോലി, എത്ര പൗണ്ട് നീ കൂട്ടി വെച്ചാലും അനുഭവിക്കാൻ ഒക്കില്ല. ദൈവം തന്നെങ്കിൽ പറ്റുമല്ലോ. ദൈവത്തെ ഒന്നാം സ്ഥാനങ്ങളിൽ പോകണമെങ്കിൽ രണ്ടാമത് സ്വർഗം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ കൂടുതൽ അധ്വാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദൈവം നമ്മളാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അന്നന്നത്തെ കൊള്ള മതി എന്ന് വെച്ചാൽ മതി. അപ്പുറം നീ വളരുത്. $100 നീ ബാങ്കിൽ, പൗണ്ട് നീ ബാങ്കിൽ കൂട്ടിയിട്ടാലും ഒരു മൂക്കപ്പനി വന്ന് തീരാനുള്ള ഒരു പരിപാടിയാണോ? എന്നത് വരാതെ സൂക്ഷിക്കാൻ ആർക്കറിയുന്ന ദൈവത്തിന് അറിയാം. നീ ദൈവത്തെ വിശ്വസിക്കുക. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൂടെ ഭർത്താവിന് പറഞ്ഞു. നീ പോവാൻ നോക്ക്. രണ്ട് വാക്തത്വം കൊണ്ടാ ഞാൻ ഇത്രയും വർഷം ജീവിച്ചത്. ഇപ്പൊ ഇതുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോഴൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേണ്ടത് എന്താ? ഒരു കഴിക്കണം, വേണ്ടേ, അത് വേണം, എല്ലാം ദൈവം തരുന്നുണ്ട്. എപ്പോ വേണം, എത്ര വേണം ഒക്കെ ആർക്കറിയാം. എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മച്ചിമാരെ കൂട്ടിട്ട് പോകണ്ടല്ലോ. കൊച്ചു ഉദാഹരണം ഞാൻ പറയാം. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ കുഞ്ഞ് ചോദിക്കുന്നതല്ല കൊടുക്കും, കൊടുക്കുമോ? കൊടുക്കും. എന്താ കൊടുക്കാത്ത? അമ്മയല്ലേ, സ്നേഹിക്കണ്ടേ, കൊടുക്ക. കാരണം ആ കൊച്ചു അന്നേരം ചോദിക്കുന്നത് വേണ്ടെന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അല്ലാതെ ചോദിക്കാതെ കൊടുക്കുന്ന ആട് അമ്മ അല്ലേ? നിസ്സാര കാര്യമല്ലേ? നിസ്സാരമല്ലേ? ചിന്തിച്ച് നോക്കിയാട്ട്.
He promised us that he's going to meet all of our needs, not once. As a man's name is now, got three ones on that. He never promised to meet that. He promised to meet all of your needs. Hallelujah. Praise the Lord. ആ വാഴച്ച വീട്ടിൽ കൊണ്ടുവന്ന പട്ടി നിനക്കൂല കഴിക്കുന്നേട്ടെ പത്ത് രൂപ തരാം കടയിൽ ചെന്നിട്ട് വാങ്ങിക്കാൻ പച്ച പട്ടി കടയിൽ പോകുമോ പോകുമോ ആരാ പോകുന്നത് ആരാ പോകുന്നത് പട്ടി മുതൽ മുടക്കുക അല്ലേ തക്ക സമയത്ത് എന്ത് ചെയ്യും വെള്ളം കൊടുക്കും പാല് കൊടുക്കും ചോറ് കൊടുക്കും കുളിപ്പിക്കേണ്ടത് എന്ത് ചെയ്യും കുളിപ്പിക്കും വെളിയിൽ ഇറക്കേണ്ടത് എന്ത് ചെയ്യും വെളിയിൽ ഇറക്കും ഈടായും നാം 300 രൂപ വിലയുള്ള ഈ നാൽക്കാലി മൃഗത്തെ കുറിച്ച് നമുക്ക് ഇത്ര കൺസേൺ ഉണ്ടെങ്കിൽ ഹെവൻ ഗിവ് എവരിതിങ് ഫോർ യു ആൻഡ് മീ ഹി ഗിവ് ഹിസ് ഓൺലി ബിഗട്ടൻ സൺ ടു ഡൈ ഓൺ ദി ക്രോസ് ഓഫ് കാൽവറി കാൽവറിയിൽ തന്റെ പുത്രനെ യാഗമായി തർപ്പിച്ച് അവനെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ ഞാനും നീയും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ നാമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവരാണ് നമ്മുടെ ദൈവം തക്ക സമയം നൽകുവാൻ വിശ്വസ്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക വിശ്വസ്തനായ ദൈവം തമ്പുരാൻ അവന്റെ സമയത്ത് അത് കുറിച്ചിട്ടുണ്ട് അവന്റെ സമയത്ത് അക്കോർഡിംഗ് അവർ ടൈം ടേബിൾ നമ്മുടെ ടൈം ടേബിൾ പ്രവർത്തിക്കുന്ന നല്ല കർത്താവ് ദൈവം തമ്പുരാൻ എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ നിന്നാൽ നന്മയാണ് പുറത്തു പോയ കണ്ണീര് കുടിക്കേണ്ടി വരും ഞാൻ പ്രവർത്തനം തുടങ്ങി അമേരിക്ക പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം അമേരിക്കക്കാർ വന്ന മലയാള ഭാഷ അറിയത്തില്ല അവരോട് വന്ന് ഈ കുപ്പിക്കാതെ ഉടമുണ്ട് നടക്കണം ഞാനിവിടെ കിടന്ന് കഴിഞ്ഞിട്ട് തമാശാൻ ചോദിച്ചു ഞാൻ അമേരിക്ക പോയി ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ആത്മാക്കളെ രക്ഷിക്കപ്പെട്ടു പോകാം ദാറ്റ് ഈസ് മൈ കൺവിക്ഷൻ എനിവേ ഗോഡ് സെൻഡ് മീ 63 ടു ദി സ്റ്റേറ്റ്സ് 63 അമേരിക്കയിലേക്ക് അയച്ചു കപ്പൽ ന്യൂയോർക്കിൽ 63 ആഗസ്റ്റ് 30 വെളുപ്പിൽ 3 മണിക്ക് വന്ന് ഇമിഗ്രേഷൻ കാരണത്ത് വിസ തന്നു ക്യാപ്റ്റന് വന്ന് ഡോറെ മുട്ടി അന്ന് എൻ്റെ 6 ഒറ്റ ഡോളർ ഇരിപ്പുണ്ട് അതിൽ കൂടി എടുത്ത് കൊണ്ടാൽ നോക്കിയില്ല എൻ്റെ ഇരിപ്പുണ്ട് ക്യാപ്റ്റൻ വന്ന് 2 10 ഡോളർ തന്നു ക്യാപ്റ്റൻ ഗിവിങ് മണി ടു ദ പാസഞ്ചർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കിങ്സ് ഹാർട്ട് ഇസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് Your Heavenly Father knows. You know all these things. And all in the valley, I'll tell you what I'm saying. Deyo Paidale, Nindhi Aavisham Arayunna, Uru Kartham Sondhata. Taranda Varekkoonnda, Taranda Samayata, Thiravuthikudana Deyo, Vajanam Parayundhu, Alaranna Sumbhathilum, Kariyunna Kakakunyinum, Atatandhi Aharim Kodukkamunna, Eee Vajanathil Eidhi Vecchitundakun, ദൈവത്തിന്റെ വൈതലെ എനിക്ക് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ആ സ്വർഗത്തിൽ ഇരിക്കില്ല അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ വഴി നടത്താൻ ദൈവം പോലെ വിശ്വാസം ഞാൻ ചുരുക്കി ഞാനൊക്കെ പറഞ്ഞു പോകാം സമയം പോകുന്നു ചുരുക്കി ഞാനൊക്കെ പറയാം ബാപ്റ്റിസ്റ്റുകാരുടെ സ്കൂളിലാണ് ഞാൻ ചെന്ന് കയറിയത് അവർ ചോദിച്ചു പ്രസിഡന്റ് രജിസ്ട്രേഷൻ വാട്ട് ഈസ് യുവർ ഫെയ്ത്ത് ഞാൻ പറഞ്ഞു പെന്തക്കോസ്റ്റിലെ പാസ്റ്ററാണെന്ന് അതോടെ എൻ്റെ പരിപാടികൾ പോലും അവസാനിച്ചു കാരണം അന്യഭാഷ എന്ന് പറഞ്ഞാൽ മുതുപൂതം എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയോടെ ഞാൻ പറഞ്ഞു പെന്തക്കോസ്റ്റിലെ പാസ്റ്ററാണ് ഇതെങ്ങനെ രക്ഷപ്പെടാനാ പെന്തക്കോസ് കുടുംബത്തിൽ ഞാൻ ജനിച്ചില്ല അത് ഗുണം എനിക്കുണ്ട് ഞാൻ പെന്തക്കോസ് എല്ലാത്താണ് ജനിച്ചേ അതുകൊണ്ട് ഡോളർ കാണുമ്പോൾ ഞാൻ വിറ്റ് തന്നതില്ല ഡോളറേ കാരണം അത് വിൽക്കത്തില്ല അതല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം പ്രമാണത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ എന്നെ നിർത്തുന്നവനാണ് ദൈവം തുറന്ന് ഞാൻ പറയട്ടെ നീ സത്യത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ സത്യം നിന്നെ ഉയർത്തിയിരിക്കും വീട് ഞാൻ പറയാം സത്യത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ സത്യം നിന്നെ ഉയർത്തിയിരിക്കും സത്യം 3 ദിവസം കലരയ്ക്കകത്ത് വെച്ചാലും 3ാമത്തെ ദിവസം സത്യം പുറത്തു വന്നിരിക്കും പ്രൈസലോ നീ കർത്താവിന് വേണ്ടി നിൽക്കുമെന്നുണ്ടെങ്കിൽ അവന്റെ സാക്ഷ്യത്തിന് വേണ്ടി നിൽക്കുമെന്നുണ്ടെങ്കിൽ നീ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമെന്നുണ്ടെങ്കിൽ നീ ജോലി ചെയ്യുന്ന സ്ഥലത്തായി നീ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമെന്നുണ്ടെങ്കിൽ ആ പ്രമാണം നിന്നെ അവിടെ ഉയർത്തിയിരിക്കും
ഒരിക്കലും അനുവദിക്കത്തില്ല. ആരെല്ലാം താണു പോകുമെന്ന് പറഞ്ഞാലും തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തിയിരിക്കും. യാതൊരു സംശയവും കാര്യത്തിലില്ല. ഒരു മാസം ചാത്തന്നൂര് കേസ് പുള്ളി മരിച്ചുകൂടി. പുള്ളി എന്നോട് പഠിക്കുന്നുണ്ട് ആ ബാപ്റ്റിസ്റ്റ് സ്കൂളിൽ. അദ്ദേഹം ബ്രദറുകാരനാണ്. എനിക്ക് മുടി വെട്ടാൻ കാശ്. രണ്ടാമത്തെ മാസം മുടി വെട്ടാൻ കാശില്ല. ഒരു വാരം എനിക്കില്ല. അതിന് ഗോഡ് സേവ് മീ ദെയർ. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് രണ്ടുപേരും ബാപ്റ്റിസ്റ്റുകാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥന ഇഷ്ടമാണ്, പെന്തക്കോസ് ഇഷ്ടമല്ല. പ്രാർത്ഥന പ്രാർത്ഥന എഴുതപ്പോൾ ബോബ് എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു. ബോബ് ജോർജ് കോബിദാസ്. എനിക്കറിയത്തില്ല എവിടെ അവർ പോകുന്നത്. ചെന്നപ്പോഴും ഇത് രണ്ടുപേരും ബാർബിഷോ നടത്തുന്നവരാണ്. അവരെല്ലാം ബാർബിഷാണ്. എനിക്ക് ഫ്രീ ഹെയർ കട്ട്, എനിക്ക് പറ്റ ഹെയർ കട്ട് വേണം. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അന്ന് ഇന്ന് അതെന്നാ ഇഷ്ടം. ആ ഹെയർ കട്ട് തന്നു. എനിക്ക് വേണ്ട പോലെ പറ്റിയ ഹെയർ കട്ട് തന്നു. പിന്നെ ലഞ്ചിന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഒരു $10 ചെക്ക് കൊടുത്തു. അവർ ബാപ്റ്റിസ്റ്റാണ്. ദൈവ പൈതൽ എന്നി നിൽക്കുമെങ്കിൽ ആരും കൂടെയും വഴിയൊരുക്കാൻ ദൈവത്തിന്. എല്ലാ മാസം മുടി വട്ട ഒറ്റ വിളി വിളിച്ച് വെച്ചത് ബോ ഫ്രീ ഹെയർ കട്ട് $10 ചെക്ക് ആൻഡ് ഫ്രീ ലഞ്ച്. ഇതാണ് ദൈവത്തെ വിശ്വസിച്ചാൽ. ഒരു മാസം മുടി വെട്ടാതെ അല്പം മുടി നീണ്ടു പോയാലും പ്രമാണത്തെ മുറുകെ പിടിച്ചോണം. പ്രമാണത്തെ മുറുകെ പിടിച്ചോണം. കോംപ്രമൈസിന് പോകരുത്. നീ ഒരു കോംപ്രമൈസിനും പോകരുത്. ദൈവം തമ്പുരാൻ വിശ്വസ്തനാ. അവൻ വാക്കുമാറത്തില്ല. അവൻ നിറവേറ്റുന്നവനാകിയാൽ അവൻ തക്ക സമയത്ത് നിറവേറ്റി തരും. അവിടെയാണ് നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. ഇത് അനുഭവിച്ചാൽ പിന്നെ പുറകോട്ട് പോവുകയില്ല. 66 നാല് കൊല്ലത്തെ പഠിത്തം 3 കൊല്ലമുണ്ട് തീർത്ത്. സമ്മറിലാണെങ്കിൽ ജോലി ചെയ്യാം, കണ്ടമാനം കാശുണ്ടാക്കാം. 3 ജോലികളിൽ ചെയ്യാം 3 മാസത്തിൽ. അന്ന് ഞാൻ സ്കൂളിൽ പോയി. കാരണം എനിക്ക് വീട്ടിൽ പോരണം. അവിടെ എനിക്ക് ഒട്ടും താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മുഖാന്തരം വിശ്വാസത്തിൽ വന്ന് അമേരിക്കക്കാർ പാസ്റ്ററാകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ വില്യംസൺ ഐ ആം ഗെറ്റിംഗ് റെഡി ടു ഗോ ഹോം. ഐ നോട്ട് ഗോയിങ് സ്റ്റേ ഹിയർ. ഇവിടെ ഞാൻ പാസ്റ്ററായിട്ടിരിക്കും. ആഗ്രഹിക്കുന്നില്ല ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ടിക്കറ്റുള്ള കാശും തരികയും ചെയ്തു. അപ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഞാൻ പോരുക ചെയ്തത്. നാട്ടിൽ വന്നിറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞു, കുഞ്ഞുമോ കാണിച്ച മഹാഭ്രാന്താണെന്ന്. ശരിയാണ്, ഞാൻ ഭ്രാന്താ കാണിച്ചെന്ന് അവർക്ക് തോന്നിയെങ്കിലും ഞാൻ ഭ്രാന്തല്ല കാണിച്ചത്. ഐ വാസ് സ്റ്റേയിങ് ഇൻ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ദൈവത്തിലെ ദൈവഹിതത്തിന്റെ ഉള്ളിൽ നീ നിൽക്കുക. ലോകം ഭ്രാന്തനെന്ന് വിളിച്ചാലും കാലം പിന്തള്ളുമ്പോൾ ലോകം പറയും അവൻ കാണിച്ച ഭ്രാന്തല്ലെന്ന്. പ്രൈസലോ, നിന്റെ ബെൽറ്റ് നീ മുറുക്കിയിടേണ്ടതായിട്ട് വരും. നിന്റെ കുഞ്ഞ് വിശന്ന് കരയുന്ന കാണേണ്ടതായിട്ട് വരും. അവിടെയും ദൈവഹിതത്തിനുള്ളിലാണെങ്കിൽ നീ അവിടെ നിൽക്കുക. അവിടെ നീ പതരരുത്. അവിടെ നീ വിശ്വാസം വിറ്റു തിന്നരുത്. അവിടെ നീ പുറകോട്ട് പോകരുത്. നീ അവിടെ ധൈര്യമായിട്ട് നിൽക്കുക. ദൈവഹിതത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നിന്നെ പ്രവർത്തിക്കാൻ വിശ്വാസം. ഉദാഹരണം ഞാൻ തരാം. നവോമി എലിമയിലേക്കും രണ്ടാം മക്കളും കൂടെ മോവാബിലേക്ക് പോയി. വേദലഹേമൻ എന്താണ് ക്ഷാമം? അപ്പത്തിന്റെ പറഞ്ഞത് ക്ഷാമം. അവർ ജീവിക്കേണ്ട. ആരും ശരിയല്ലേ? എനിക്ക് ജീവിക്കണ്ടേ? ജോലി ചെയ്യാതിരിക്കാൻ ഒക്കുമോ? ശരി, ഞാൻ ജോലി ചെയ്യാൻ ചെയ്തോ വിരോധമില്ല. എങ്കിലും എന്ത് സംഭവിച്ചെന്നറിയാമോ? ജീവിക്കാനാണ് അവർ പോയത്. പക്ഷേ നവോമിയുടെ ഭർത്താവിൻ്റെയും രണ്ട് മക്കളുടെയും സെമിത്തേരിയായിട്ട് മോവാബ് തീർന്നു. സ്വാത്രം മനസ്സിലാക്കണം. വളരെ ശ്രദ്ധിച്ചോളണം. ദൈവഹിതം പുറമിട്ട് നീ പോകരുത്. എന്നാൽ ക്ഷാമദേശത്ത് താമസിച്ചൊരു ബോവസ് ഉണ്ടായിരുന്നു. ബോവസെ, അവൻ മോവാബിൽ പോയില്ല. അവൻ ധനവാനായി മാറി. അങ്ങനെയെങ്കിൽ ദൈവഹിതത്തിന്റെ ഉള്ളിലുള്ള പട്ടിണിയാണ് പുറത്തുള്ള സമ്പാദ്യത്തെക്കാൾ അനുഗ്രഹത്തെക്കാൾ നല്ലത്. സ്റ്റേ ഇൻ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിന്റെ ഉള്ളിൽ നിന്ന് പട്ടിണിയെങ്കിൽ പട്ടിണി കിടന്നി മരിക്ക. അതാണ് മറ്റേതിനേക്കാൾ നല്ലത്. സ്നേഹിതരെ, അഭിമാനത്തോടെ പറയട്ടെ, ഇന്ന് ഞാൻ ഇതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ, 2300 പരം ശുശ്രൂഷകന്മാർ ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ കർത്താവിന്റെ സാക്ഷ്യമായിരുന്നു. ഞാൻ അമേരിക്കയിലായിരുന്നെങ്കിൽ